നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈപിടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെപ്താലി ബെന്നറ്റ് പറഞ്ഞു, താങ്കൾ ഇസ്രായേലിൽ ജനപ്രിയനായ വ്യക്തിയാണ്, വരൂ എന്റെ പാർട്ടിയിൽ ചേരൂ. നിർത്താതെയുള്ള പൊട്ടിച്ചിരിയായിരുന്നു പിന്നെ മോദിയിൽ നിന്നുയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പൊട്ടിച്ചിരി ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ വൈറലാണ്. ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ പൊട്ടിച്ചിരിക്ക് ഒരുപാട് മാനങ്ങൾ നൽകുന്നു. ഇസ്രായേൽ ജനത പൂർണ്ണമായും ഇന്ത്യയെയും മോദിയെയും ഉയർത്തിക്കാട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇരുവരുടെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു. ഒരുപക്ഷെ ഇസ്രായേലിനെ നയിക്കാൻ വരെ ശക്തനാണ് മോദിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. അതുല്യമായ സംസ്കാരം ഉൾക്കൊണ്ട രണ്ടു ജനതകൾ, ആഴത്തിൽ ആത്മബന്ധത്തിന്റെ വേരോട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് നെപ്താലി ബെന്നറ്റ് മോദിയെ സ്വീകരിച്ചത്. പ്രിയപ്പെട്ട മോദി, ഇന്ത്യ ഇസ്രായേൽ ബന്ധം വീണ്ടും ഊഷ്മളമാവട്ടെ. ഇത്രയേറെ സന്തോഷത്തോടെ നെപ്താലി ബെന്നറ്റ് മറ്റേതൊരു ലോക നേതാവിനെയും സ്വീകരിക്കുന്നത് ഈ കാലാവസ്ഥ ഉച്ചകോടിയിൽ കാണാനായില്ല. ബെന്നറ്റ് മോദിയോട് പറഞ്ഞു, താങ്കളുടെ ഹൃദയത്തിൽ തുടങ്ങുന്നു നമ്മൾ രണ്ടു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം. എന്റെ മുൻഗാമിയുമായി താങ്കൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഇസ്രായേലുമായി ഇന്ത്യക്കുള്ള ബന്ധം ഇനിയും ഊഷ്മളമായി തുടരും. ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായി കാണുന്നു ഇന്ത്യയെ. താങ്കളിൽ നിന്ന് ഞങ്ങളുടെ ജനതയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇസ്രായേലിനും എനിക്കുമൊക്കെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. നമുക്കിടയിലെ ബന്ധം ഇനി ശക്തിപ്പെടും എന്നാണ് നെപ്താലി ബെന്നറ്റ് എന്ന നല്ല കൂട്ടുകാരൻ ഇന്ത്യയോട് പറയുന്നത്. എക്കാലത്തും ഇന്ത്യയെ ചേർത്തു പിടിച്ച ഇസ്രായേൽ, ഇന്ത്യ ലോകരാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴും ചില വെല്ലുവിളികൾ നേരിട്ടപ്പോഴൊക്കെ നമുക്ക് വേണ്ടി ഓടിയെത്തിയ ചങ്ക്. അതുകൊണ്ട് തന്നെയാണ് ബെന്നറ്റ് പലതും ഓർമ്മിപ്പിച്ചത്. എന്റെ മുൻഗാമിയുമായി താങ്കൾക്കുണ്ടായിരുന്ന അതിശയകരമായ ബന്ധങ്ങളുടെ ആഴം എനിക്കറിയാമെന്നാണ് ബെന്നറ്റ് വിശദീകരിച്ചത്. നമ്മൾ രണ്ടു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ ഇസ്രായേലിലെ ജനത ആഗ്രഹിക്കുന്നുവെന്നും ബെന്നറ്റ് പറഞ്ഞു. ബെന്നറ്റിന്റെ വാക്കുകളിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ഊഷ്മളതയുണ്ട്. പിന്നീട് അവർ ഇരുവരും തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ മുഖ്യ വിഷയം പ്രതിരോധം തന്നെ, ഒപ്പം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും. ലോകരാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ ഇന്ത്യ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസവും കണ്ടത്. ഇസ്രായേൽ എന്ന ചങ്കിലെ കൂട്ടുകാരൻ ഇന്ത്യയെ ചേർത്തുപിടിക്കുന്നു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ നിറയുന്നു. ഇക്കഴിഞ്ഞ ജൂൺ മാസം ബെഞ്ചമിൻ നെതന്യാഹു സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് നെപ്താലി ബെന്നറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. നെതന്യാഹുവുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഇന്ത്യ കാത്തുസൂക്ഷിച്ചു പോന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബെന്നറ്റിന്റെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. അങ്ങേയറ്റം ഊഷ്മളമായി മാറി എന്നത് മറ്റൊരു ചരിത്രം. ഹൈടെക്നോളജി, നവീകരണ മേഖലകളിലെ വിപുലീകരണം എന്നിവ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പിന്നീട് സ്ഥിരീകരിച്ചു. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം നമ്മുടെ എസ് ജയശങ്കർ ഇസ്രായേലിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക ക്ഷണം നേരിട്ട് നെപ്താലി ബെന്നറ്റിനെ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്നായിരുന്നു ജയശങ്കർ അവരോട് പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഇന്ത്യയെ തങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുവെന്നും ഇന്ത്യയെന്നും ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ സുഹൃത്തായിരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെപ്താലി ബെന്നറ്റ് പറഞ്ഞു. ഇന്ത്യയുടെ ക്ഷണത്തെ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുന്നുവെന്നാണ് അന്ന് ബെന്നറ്റ് പറഞ്ഞു നിർത്തിയത്. ഇസ്രായേലിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഔദ്യോഗിക തലത്തിൽ വലിയ സ്വീകരണമാണ് അന്ന് ഇസ്രായേൽ ഒരുക്കിയത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ക്ഷണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നറ്റിനെ അറിയിക്കാൻ കഴിഞ്ഞതായി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്തതിനു ശേഷം ബെന്നറ്റിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനം
ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇടവരുത്തുമെന്നും ജയശങ്കർ പറഞ്ഞു. അന്ന് ഇസ്രായേൽ പ്രസിഡന്റുമായും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജൂണിൽ അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ബെന്നറ്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ടെലിഫോണിൽ വിളിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ ശ്രദ്ധേയമായ വളർച്ചയിൽ നേതാക്കൾ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സംഭാഷണത്തിൽ പ്രതിരോധം, സുരക്ഷ, സൈബർ ഇടങ്ങളിലെ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേലുമായുള്ള കരുത്തുറ്റ സഹകരണത്തിന് ഇന്ത്യ ഇനിയും കാത്തിരിക്കുന്നുവെന്ന് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഉന്നത സാങ്കേതിക വിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അന്ന് മോദി ബെന്നറ്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യയും ഇസ്രായേലും നയതന്ത്ര ബന്ധം ആരംഭിച്ചതിന്റെ 30-ാം വാർഷികം തൊട്ടടുത്ത വർഷമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ബെന്നറ്റിനെ ഓർമ്മിപ്പിച്ചു. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് 100-ാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇസ്രായേൽ ജനത ലോകത്തിലേക്ക് ചിതറിപ്പോയ അവസരത്തിൽ വലിയ ആതിഥേയത്വമാണ് ഇന്ത്യ നൽകിയത്. ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറിയോടപ്പെട്ട യഹൂദന്മാരിൽ വലിയൊരു ഭാഗം ഇന്ത്യയിലേക്ക് വന്നു. അവർക്ക് വലിയ സ്വീകരണമായിരുന്നു ഇന്ത്യ നൽകിയത്. തങ്ങളുടെ കഷ്ടപ്പാടിൽ തങ്ങളെ സഹായിച്ച ഇന്ത്യക്ക് വേണ്ടി പിന്നീട് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സഹായിക്കുന്ന, ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ ചൈന യുദ്ധത്തിലും ഇന്ത്യ പാക് യുദ്ധങ്ങളിലും ബംഗ്ലാദേശ് അതിർത്തിയുമായുള്ള പ്രശ്നങ്ങളിലുമൊക്കെ ഇസ്രായേൽ ഇന്ത്യക്ക് പാഞ്ഞെടുത്ത് സഹായം നൽകുന്ന കാഴ്ച. ഏറ്റവും ഒടുവിൽ കാർഗിൽ യുദ്ധവേളയിൽ അന്ന് ഇസ്രായേൽ നൽകിയ ആ ലേസർ ബോംബുകൾ നമ്മെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു. 1999 കാർഗിൽ യുദ്ധം അന്ന് ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ച മറ്റൊരു ഘട്ടമായിരുന്നു. കാശ്മീർ സ്വപ്നവുമായി പാകിസ്ഥാൻ പട്ടാളം തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് ഇന്ത്യയിലേക്ക് കുതിച്ചു വന്ന ആ കാഴ്ച, തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അവരെ തിരികെയോടിക്കുന്ന മറ്റൊരു കാഴ്ച. കാർഗിൽ മലനിരകളുടെ ഉയരത്തിൽ തന്നെയായിരുന്നു അന്ന് പാക് പട്ടാളം നിലയുറപ്പിച്ചത്. താഴെ താഴ്വാരത്തിൽ നിന്നും യുദ്ധം ചെയ്തു കയറുക ഇന്ത്യക്കത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. താഴ്വാരത്തിൽ നിന്ന് മലയുടെ മുകളിലേക്ക് യുദ്ധം ചെയ്യാൻ ഇന്ത്യയുടെ കൈവശമുള്ള ആയുധങ്ങളും പോരാ. ഡിഫൻസീവ് പൊസിഷനുകളെല്ലാം പാക് കൈയടക്കി വെച്ചു. ഉയരങ്ങളിലെ പാക് ക്യാമ്പുകൾ ആക്രമിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ ഇന്ത്യ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഇസ്രായേൽ സഹായത്തിനെത്തി. ലേസർ ഗൈഡഡ് ബോംബുകൾ തന്നെയായിരുന്നു ഇസ്രായേൽ ഞൊടിയിടയ്ക്കുള്ളിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. താഴ്വാരത്തിൽ നിന്നും ആക്രമിച്ച് മുകളിലേക്ക് നീങ്ങുമ്പോൾ കവറിംഗ് ഫയർ കൊടുക്കേണ്ടത് വോഫേഴ്സ് തോക്കുകൾ ആയിരുന്നു. അതിന്റെ മോട്ടാറും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഞൊടിയിടയ്ക്കുള്ളിൽ ഇസ്രായേലിൽ നിന്ന് കുതിച്ചെത്തി. പിന്നീട് നമ്മുടെ പട്ടാള ചുണക്കുട്ടികൾ തകർത്താടുന്നതാണ് നമ്മൾ കണ്ടത്. കാർഗിൽ യുദ്ധസമയത്ത് അന്ന് അമേരിക്ക ഇന്ത്യക്ക് നൽകിയിരുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പൂർണ്ണമായി പരാജയപ്പെട്ടു. അപ്പോഴാണ് ഇസ്രായേലിന്റെ ചാര ഉപഗ്രഹങ്ങൾ പൂർണ്ണ സഹായം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയത്. കാർഗിൽ യുദ്ധമായിരുന്നു ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ കണ്ണു തുറപ്പിച്ചത് എന്നത് വ്യക്തം. പിന്നീട് നയതന്ത്രപരമായ നീക്കങ്ങൾ ശക്തമാക്കി ഇന്ത്യയുടെ ചങ്കായി ഇസ്രായേൽ. 2014 ശേഷം പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് പുതുഭാവങ്ങൾ കൈവന്നു. പിന്നീട് ഇരു രാജ്യങ്ങളും സഹോദരതുല്യ സ്നേഹം പങ്കിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2017 നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം, അന്ന് വിമാനത്താവളത്തിലെത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചായിരുന്നു. അത്രയേറെ ശക്തമായ പിന്തുണയാണ് അവർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റിനും പോപ്പിനുമല്ലാതെ മറ്റാർക്കും ഇത്തരമൊരു സ്വീകരണം ഇസ്രായേൽ മുൻപ് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അത്രയേറെ ഇസ്രായേൽ ഇന്ത്യയെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ സാക്ഷ്യപത്രം. ബെഞ്ചമിൻ നെതന്യാഹുവുമായി മോദി ഉണ്ടാക്കിയിരുന്ന അതേ ആത്മബന്ധം ഇനി ബെന്നറ്റുമായി തുടരും എന്നത് ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഇന്ത്യ ചൈന സംഘർഷവേളയിൽ പോലും ഇന്ത്യക്ക് പ്രതിരോധ കവചമൊരുക്കാൻ ഇസ്രായേൽ പാഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു. തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് എന്നും കരുത്തു പകർന്ന് ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യം, സുഹൃത്ത് രാജ്യം എന്നതിനപ്പുറം നമ്മുടെ സഹോദരന്മാർ തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.